الأم مدرسة إذا أعددتها أعددت شعبا طيب الأعراق. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه وعترته وأهل الخير كلهم أجمعين، أما بعد. سماها مدهلايا قرآننا پڑھکان آگرہی چتیا مؤمنين نمبر قرآننا کرچ പ്രാഥമികമായ ചില പാഠങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുകയുമാണ് ഇവിടെ. സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഈ പാഠത്തിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കൊക്കെ അറിയാം, സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ മദ്രസയിൽ വെച്ച് പഠിച്ച അന്ന് മുതൽ ഇഖ്ലാസ് 4 ആയത്തുകളാണ് എന്നും ഖുർആനിൻ്റെ ഓർഡർ അനുസരിച്ച് 112 ആയത്താണ് എന്നുമൊക്കെ നമുക്കറിയാം. ഖുർആനിന് 2 ഓർഡറുണ്ട്. ഒന്ന്, ആകാശത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ റസൂലിലേക്ക് ഇറങ്ങുന്ന ഒരു ഓർഡർ, തർത്തീബുൻ നുസൂലി എന്നാണ് അതിനെ പറയുക. അതേപോലെ വേറൊരു ഓർഡർ എന്ന് പറയുന്നത് ഖുർആനിൻ്റെ ഓർഡറാണ്, നമ്മൾ കാണുന്ന മുസ്ഹഫിലുള്ള ഓർഡറാണ്. ആദ്യത്തെ സൂറത്ത് ഫാത്തിഹയാണ്, അവസാനത്തെ സൂറത്ത് ഖുൽ ഔദു ബിറബ്ബിൻ നാസ് ആണ്. അങ്ങനെയുള്ള ഒരു ഓർഡർ. അപ്പോൾ തർത്തീബുൻ നുസൂലി എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാത്ത കാര്യമാണ്. ഖുൽ ഔദു ബിറബ്ബിൻ നാസ് എന്ന് പറയുന്ന അവസാന സൂറത്തിന് ശേഷമാണ്, അതായത് മുസ്ഹഫിൻ്റെ ഓർഡർ അനുസരിച്ച് അവസാനം വന്ന സൂറത്ത് അതിനുശേഷമാണ് നുസൂലിയായ ഇഖ്ലാസിൻ്റെ ഓർഡർ. ഇനി സൂറത്തുൽ ഇഖ്ലാസിന് നമുക്കൊക്കെ അറിയാവുന്ന പേര് സൂറത്തുൽ ഇഖ്ലാസ് ആണെന്ന്, അതല്ലാത്ത ഒരുപാട് പേരുകൾ ഇഖ്ലാസ് സൂറത്തിനുണ്ട്. ഈ ഒരുപാട് എണ്ണം ഒരു കാര്യത്തിൻ്റെ മഹത്വത്തെ, അതിൻ്റെ ബഹുമതിയെ അറിയിക്കുന്നുണ്ട്. നമുക്കറിയാം സൂറത്തുൽ ഇഖ്ലാസിൽ അസ്സമദ് എന്നുള്ള പദമുണ്ട്, സൂറത്തു സമദ് എന്നതിന് പേരുണ്ട്, സൂറത്തു നജാത്ത് എന്നതിന് പേരുണ്ട്, സൂറത്തുൽ വിലായ എന്നതിന് പേരുണ്ട്, അതേപോലെ തന്നെ സൂറത്തു നിസ്ബ എന്ന പേരുണ്ട്. ഒരുപാട് അറിവുകളിലേക്കുള്ള വെളിച്ചമായതുകൊണ്ട് സൂറത്തുൽ മാരിഫ എന്നതിന് പേരുണ്ട്. ഖുർആന്റെ സൗന്ദര്യമാണത് സൂറത്തുൽ ജമാൽ എന്നതിന് പേരുണ്ട്. സൂറത്തുൽ മുഖഷ്കിഷ എന്നതിന് പേരുണ്ട്. സൂറത്തുൽ മുഅവ്വിദ എന്നുപോലും അതിന് പേരുണ്ട്. സൂറത്തുൽ അസ, സൂറത്തുൽ മാനിയ, സൂറത്തുൽ മഹ്ലിർ, സൂറത്തുൽ മുനഫിറ, സൂറത്തുൽ ബറാ, സൂറത്തുൽ മുദക്കിറ, സൂറത്തുൽ നൂർ, സൂറത്തുൽ അമാൻ എന്നിങ്ങനെ ധാരാളം പേരുകൾ ഈ സൂറത്തുൽ ഇഖ്ലാസിന് ഉണ്ട് എന്നുള്ളത് നാം ഒക്കെ മനസ്സിലാക്കണം. ഇനി സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ഒരുപാട് ശ്രേഷ്ഠത എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാകുന്ന കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദൗത്യ സംഘത്തെ അയക്കുകയും അതിലൊരു നേതാവിനെ, ലീഡറെ പറഞ്ഞയക്കുകയും അങ്ങനെ ആ ദൗത്യ സംഘം, ആ നേതാവ് നിസ്കരിക്കുന്ന നിസ്കാരത്തിലെല്ലാം അദ്ദേഹം സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നു. അങ്ങനെ അനുചരന്മാരായ നേതാവിനൊപ്പമുണ്ടായിരുന്നവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഒരു കാര്യത്തെ ഉണർത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ എല്ലാ നിസ്കാരത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത് എന്ന്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹുവിൻ്റെ സിഫാത്ത് അറിയിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ സിഫത്തിനെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരത്തെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് സ്വർഗപ്രവേശനത്തിനുള്ള കാരണമായി ആകും എന്ന്.
അതേപോലെ വേറൊരു സഹാബത്തിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയഅജസു അഹദുക്കും മൻ യഖ്റഅ തുലുസൈൽ ഖുർആൻ, ഖുർആന്റെ മൂന്നിലൊന്ന് ഓതാൻ നിങ്ങൾക്ക് മഗ്രിബിൻ്റെ ശേഷം ഓതാൻ നിങ്ങൾക്ക് പ്രയാസമാകുമോ എന്ന്. സഹാബാക്കൾക്ക് അത് ഒരു അസാധ്യമായ ഒരു കാര്യമായി തോന്നുകയും അങ്ങനെ സംശയം ഉന്നയിക്കുകയും ചെയ്തപ്പോൾ പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസ് മൂന്നിലൊന്നാണ് എന്ന്. എന്താണ് മറ്റ് രണ്ട് മൂന്ന് കാര്യങ്ങൾ? ഒന്ന് അഹ്കാമുകളാണ്. ഖുർആനിൽ ധാരാളം അഹ്കാമുകളുണ്ട്. ആ അഹ്കാമുകളെ കുറിച്ച് പറയുന്നതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് വഅദ് വഈദിനെ കുറിച്ച് പറയുന്ന അള്ളാഹുവിൻ്റെ പിന്നെ മുന്നറിയിപ്പുകളും അള്ളാഹുവിൻ്റെ ശിക്ഷകളെക്കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന ഭാഗമാണത്. മൂന്നാമത് കാര്യമാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ദാത്തിയായ സിഫത്തുകൾ, അള്ളാഹുവിൻ്റെ മാനവീയായ സിഫത്തുകളൊക്കെ അറിയിക്കുന്ന സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ ഇനി ഈ വലിയ സൂറത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് പ്രാഥമികമായി ഒന്ന് ആലോചിക്കാം. ഒരുപാട് പറയാനുള്ള സൂറത്തിൻ്റെ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ടാകും എന്ന് നമുക്കൊക്കെ നാമൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ പ്രാഥമികമായി എന്തൊക്കെ കാര്യങ്ങളാണ് സൂറത്തുൽ ഇഖ്ലാസിൽ പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. സിഫാത്തുള്ളയെക്കുറിച്ച് അനുബന്ധമായാണ് ഈ സൂറത്തുൽ ഇഖ്ലാസ് നമ്മോട് പറഞ്ഞു വെക്കുന്നത്. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അള്ളാഹു വാഹിദാണ്, അഹദാണ്, കമാലിയായ എല്ലാ സിഫത്തുകളും ഒരുമിച്ച് കൂട്ടുന്നവനാണ് എന്നൊക്കെയുള്ള അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അള്ളാഹുവിന് പറ്റാത്ത ഒരുപാട് സിഫത്തുകളിൽ നിന്ന് അള്ളാഹുവിനെ മോചിപ്പിക്കുകയും അതായത് തൻസീഹ് ചെയ്യുകയും കമാലിയായ എല്ലാ സിഫത്തുകളെയും അള്ളാഹു തആലക്ക് അറിയിക്കുകയും ചെയ്യുന്ന സൂറത്താണ് ഈ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റിസാലത്തുൽ നബി, അള്ളാഹുവിൻ്റെ പ്രവാചകരയക്കപ്പെട്ടത് ഏതു കാര്യത്തിനാണോ ആ ഒരു കാര്യത്തിനെ മാത്രം ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് സൂറത്തുൽ ഇഖ്ലാസ്. എന്താണ് ആ കാര്യം? റിസാലത്തുല്ലാ എന്ന് പറയുന്നത് അത് തൗഹീദാണ്. ആ തൗഹീദിനെ കുറിച്ച് പറയുന്ന കാര്യമാണ് സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അതേപോലെ അഅമാലുകളെ കുറിച്ച് പൊതുവായി പറയുന്ന കാര്യമാണ്. അതേപോലെ മൗത്ത്, മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, നന്മതിന്മകളെക്കുറിച്ച്, അതിൻ്റെ ഫവാബ് ഇഖാബിനെക്കുറിച്ച്, ഇതൊക്കെ സൂറത്തുൽ ഇഖ്ലാസ് നമ്മളോട് വളരെ സൂചകങ്ങളിലൂടെ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഖുർആനിൻ്റെ മൂന്നിലൊന്നാണ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ആയത്തുകളെയും വ്യവച്ഛേദിച്ച് വ്യത്യസ്തമായി മനസ്സിലാക്കാം. ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ ഖുൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഖുൽ, നബിയെ അങ്ങ് പറയുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു കാര്യം പറയണമെങ്കിൽ, അങ്ങ് പറയണം എന്ന് കരുതി പറയണമെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമായാണ് അതുള്ളത് എന്ന്. നമുക്ക് ഖുൽ കൊണ്ട് തുടങ്ങുന്ന ഒരു നാല് സൂറത്തുകൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അഞ്ച് സൂറത്തുകളാണ് ഖുർആനിലുള്ളത്. ഒന്ന് ഖുൽ ഹുവല്ലാഹു അഹദാണ്, ഒന്ന് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖാണ്, ഒന്ന് ഖുൽ അഊദു ബിറബ്ബിൻ നാസാണ്, ഒന്ന് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയാണ്. പിന്നെ ഒരു സൂറത്തും കൂടിയുണ്ട്, സൂറത്തുൽ ജിന്ന്. ഖുൽ ഊഹിയ ഇലയ്യ അന്ന ഉസ്തമാ നഫറു മിനൽ ജിന്നി എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ജിന്ന്. ഈ അഞ്ച് സൂറത്തുകളാണ് ഖുൽ എന്നുള്ള പദം കൊണ്ട് ഖുർആനിൽ തുടങ്ങിയത്. ഇനി ഖുൽ എന്നുള്ള ഇവിടെയൊന്നും ചോദ്യത്തിനുള്ള ഉത്തരം, ചോദ്യം നമ്മൾ കാണില്ല, ഉത്തരം മാത്രമേ. ഖുൽ എന്ന് തുടങ്ങി ഉത്തരം പറയുന്നതാണ് കാണുക. ഇനി ചോദ്യം പറഞ്ഞ് അതിന് ഉത്തരം പറയുന്ന ഖുർആനിൻ്റെ മധ്യത്തിലും ധാരാളമായി ഖുൽ വന്നതായി നമുക്ക് കാണാൻ പറ്റും. യസ് അലൂനക്ക അനില്ല അഹില്ല അഹില്ല, ഈ മാസങ്ങളെക്കുറിച്ച് പിറവികളെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും. ഖുൽ ഹിയ മവാഖിത്തുൽ ഇന്നാസ്. യസ് അലൂനക്ക അനിൽ മഹീൽ എന്ന് പറഞ്ഞ് ഹൈദിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ തന്നെ ഖുർആനിൽ വരികയും അതിന് ഉത്തരമായി ഖുൽ പറഞ്ഞു തുടങ്ങുകയും ചെയ്യുന്നതും ഖുർആനിൽ നമുക്ക് കാണാം. ഇവിടെ സൂറത്തുൽ ഇഖ്ലാസിൽ ചോദ്യം നമ്മൾ സങ്കല്പിക്കണം. എന്താണ് ആ ചോദ്യം? നിങ്ങളോട് അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ റബ്ബിൻ്റെ സിഫത്തുകൾ നിങ്ങളോട് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അള്ളാഹു പ്രവാചകരെ അങ്ങ് പറയുക, അള്ളാഹു അഹദ്, അള്ളാഹു അഹദാണ് എന്ന് തുടങ്ങുന്ന കാര്യങ്ങൾ, അതും അതിനുശേഷമുള്ള കാര്യങ്ങളും പറയുക. അള്ളാഹു തആല തഅദ്ദുദ് തർക്കീബ്. അഹദ് എന്ന് പറയുമ്പോൾ
ഭാഷയിൽ ഒന്ന് എന്ന് പറയാൻ വാഹിദ് എന്നുള്ള പ്രയോഗവുമുണ്ട്, അഹദ് എന്നുള്ള പ്രയോഗവുമുണ്ട്. അറബി ഭാഷയിൽ അഹദ് എന്ന് പറയുമ്പോൾ അതിന് ഏകവചനമില്ല, അതായത് ഒന്ന് എന്ന് മാത്രമേ ഉള്ളൂ. അഹദ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് എന്ന് പറയാനുള്ള വകുപ്പില്ല. നേരെ മറിച്ച് രണ്ടിൻ്റെ കീഴെയുള്ള ഒന്ന് എന്ന് പറയണമെങ്കിൽ അത് വാഹിദ് എന്നാണ് പറയുക. വാഹിദ് ഇത്നാനി തലാത്ത എന്നാണ് പറയുക. നേരെ മറിച്ച് അഹദ് ഇത്നാനി തലാത്ത എന്ന് പറയില്ല. അതുകൊണ്ട് ദാത്തിയായ ഏകത്വം അതേപോലെ സിഫാത്തിയായ ഏകത്വം ഇത് രണ്ടും ആ അഹദ് എന്നുള്ള പദം അറിയിക്കുന്നുണ്ട്. അള്ളാഹു ദാത്തിൽ ഏകനാകണം, അല്ലെങ്കിൽ ദാത്തിൽ ഒന്നിലധികം ദാത്ത് ഉണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പ്രയാസമായി വരും. അതുകൊണ്ട് അള്ളാഹു ദാത്തിൽ ഏകനാണ് എന്ന് അറിയിക്കുന്നുണ്ട്. അടുത്ത ആയത്ത് അള്ളാഹു സമദ്. സമദ് എന്നുള്ള പദത്തിന് ഒരുപാട് അർത്ഥങ്ങൾ അറബി ഭാഷ നൽകുന്നുണ്ട്. കാര്യങ്ങളുടെയൊക്കെ കേന്ദ്രബിന്ദു, എല്ലാ കാര്യത്തിലേക്കും മടങ്ങുന്ന ആള്, അത്താണി, നേതാവ് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ സമദ് എന്നുള്ള പദത്തിന് നമുക്ക് അറബി ഭാഷയിൽ കാണാൻ പറ്റും. ഇവിടെ എന്താണ് നമ്മുടെ ഉദ്ദേശം? അള്ളാഹുവാണ് നമ്മളുടെ ഇബാദിൻ്റെ അടിമകളുടെ അല്ലെങ്കിൽ വിശ്വാസിയുടെ മടക്കം, ഉദ്ദേശം, നമ്മളുടെ അവലംബം എന്ന് പറയുന്നത് അള്ളാഹുവാണ്. അവരിലേക്കാണ് നമ്മൾ എല്ലാ കാര്യങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടി മുന്നിടുക എന്നുള്ളതാണ് അള്ളാഹു സമദ് എന്ന് പറയുന്ന അസമദ് എന്നുള്ളതിൻ്റെ അർത്ഥം. ലം യലിദ് വലം യൂലദ്, അടുത്ത രണ്ട് ആയത്തതാണ്. ലം യലിദ് എന്ന് പറയുന്നത് അള്ളാഹു താല പ്രസവിച്ചിട്ടില്ല എന്ന അർത്ഥം. അതായത് എന്തുകൊണ്ടാണ് അള്ളാഹു താല പ്രസവിച്ചിട്ടില്ല, അള്ളാഹ്ക്ക് കുട്ടികളില്ല എന്ന് പറയുന്നത്? അതായത് അൽ മലായിക്കത്തു ബനാത്തുല്ലാഹ്, അതേപോലെ അൽ മസീഹ് ഇബ്നുല്ലാഹ് എന്നൊക്കെ എന്തുണ്ട്, ശത്രുക്കൾ ഖുറൈശികളും മറ്റുമൊക്കെ റസൂലിനെ പരിഹസിച്ച് പറയാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കാലങ്ങൾ, ഉമ്മത്തുകൾ തന്നെ. പിന്നെ ഈ ഈസാ നബി അള്ളാഹുവിൻ്റെ ഇബിനാണ് എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഒരു ഉമ്മത്തിനെ മൊത്തം, നമ്മളതിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്, ഒരു ഉമ്മത്ത് മൊത്തം അള്ളാഹുവിൻ്റെ മകനാണ്, ഇബിനാണ്, മസീഹ് എന്ന് പറയുമ്പോൾ കാലങ്ങളായി സമൂഹത്തിൽ നിലനിൽക്കുന്ന വേര് പിടിച്ച ഒരു അസത്യത്തെ അള്ളാഹു ഏകനാണ്, അള്ളാഹു ലം യലിദ് എന്നുള്ള പദത്തിലൂടെ നിരാകരിക്കുകയാണ്, തകർക്കുകയാണ്. അതേപോലെ തന്നെയാണ് വലം യൂലദ്, അള്ളാഹു പ്രസവിക്കപ്പെട്ടിട്ടുമില്ല, അള്ളാഹുവിനെ പ്രസവിച്ചിട്ടില്ല എന്നർത്ഥം. അള്ളാഹു ആരുടെയും മകനല്ല എന്നർത്ഥം. ഫസ്തബ്തിഹിം അലി റബ്ബിക്കൽ ബനാത്ത് വലഹുമുൽ ബനൂൻ അം ഖലഖ്നൽ മലായികത്ത ഇനാഥൻ വഹും ഷാഹിദൂൻ എന്നൊക്കെ ഖുർആനിൽ തന്നെ കാണാം ഇത്തരം. പിന്നെ അവരുടെ ചോദ്യങ്ങൾ ചോദ്യങ്ങളായി വന്നിട്ട് അതിനൊക്കെ മറുപടിയാണ് എന്തെന്ന്, ലം യലിദ് വലം യൂലദ് എന്നുള്ളത്. അതായത് അള്ളാഹു താല മറിയമിനെ പ്രസവിച്ചിട്ടില്ല, അള്ളാഹു താല പിന്നെ മറിയം പ്രസവിച്ചതുപോലെ പ്രസവിച്ചിട്ടില്ല, അതേപോലെ ഈസ ഉസൈർ എന്നുള്ളവരെ കുട്ടികളെപ്പോലെ പ്രസവിക്കപ്പെട്ടിട്ടുമില്ല. അങ്ങനെ നസാറാക്കൾക്ക് മറുപടിയായി, മസീഹിങ്ങൾ ഇബ്നുല്ലാ എന്ന് പറയുന്ന അവർക്ക് മറുപടിയായി, യഹൂദർക്ക് മറുപടിയായി, ഉസൈർ ഇബ്നുല്ലാ എന്ന് പറയുന്നത് യഹൂദരാണല്ലോ, അവർക്കൊക്കെ മറുപടിയായാണ് ലം യലിദ് വലം യൂലദ് എന്ന് പറയുന്നത്. ഇനി അവസാനത്തായത്ത് നാലാമത്തായത്ത് വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹു താലാക്ക് യാതൊരു തുല്യനും ഇല്ല, അള്ളാഹ്ക്ക് ഒരു എതിരാളിയും ഇല്ല എന്നാണ്. അള്ളാഹ്ക്ക് യോജിക്കുന്ന, അള്ളാഹുവിനോട് കുഫുവായ, നമ്മൾ കല്യാണത്തിനൊക്കെ പറയുന്നില്ല കുഫുവക്കണമെന്ന്, യോജിക്കുന്ന ആള്, കിടവക്കുന്ന ആള്, തുല്യനായ ഒരാൾ, അതുല്യനും അനന്യനുമാണ് അള്ളാഹു. അതുല്യമാണ് അള്ളാഹു, അതുല്യനാണ് അള്ളാഹു. അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ സിഫാത്തിൽ, അള്ളാഹുവിൻ്റെ ദാത്തിൽ തുല്യരായിട്ട് ആരുമില്ല. നമുക്ക് കഫാഅത്ത് നമുക്ക് പറയാം, ഇൽമ് നമുക്കുണ്ട്, നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളെക്കുറിച്ചും അറിയാം. അപ്പോൾ നമുക്ക് അറിവ് എന്നുള്ളത് നമ്മളുടെയും സിഫത്താണ്, അള്ളാഹുവിൻ്റെയും സിഫത്താണ്. പക്ഷെ നമ്മളുടെ ഇൽമ് എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് സംശീകരിക്കുന്ന, സ്വീകരിക്കുന്ന ഇൽമാണ്. നമ്മളുടെ ഇൽമ് അപൂർണമാണ്. നമ്മൾ പലപ്പോഴും രാത്രിയിൽ ഒരു പിന്നെ വായയുടെ ഇലയോ മറ്റോ കണ്ടാൽ ആള് നിൽക്കുന്നു എന്നോ പാമ്പാണ് എന്നോ നമുക്ക് തോന്നുകയും ആ തോന്നൽ അത് അല്ല എന്ന് തിരിച്ചറിയുന്നത് വരെ അത് ശരിയുമായിരിക്കും. പിന്നെ നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം ശരിയല്ല. നമ്മളുടെ അറിവിന് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം എന്താണ്, നമ്മളുടെ അറിവ് ആത്യന്തികമായി നമ്മിൽ നിന്ന് ഉത്ഭവിക്കുന്നതല്ല, അതിന് വേറൊരു ഒരു അവലംബമുണ്ട്. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ അറിവ് എന്ന് പറയുന്നത് അവലംബമില്ലാത്ത, സ്വയം ഉത്ഭവിക്കുന്ന,
കാര്യങ്ങളാണ്. അപ്പോൾ അള്ളാഹുവിനോട് ദാത്തിൽ, അള്ളാഹുവിൻ്റെ ദാത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം ലൈസ കമിത്ലിഹി ഷൈ ആണ്. നമ്മൾ എന്ത് സങ്കല്പിച്ചാലും അറബികൾ അല്ലെങ്കിൽ നമ്മുടെ അഖീദയുടെ കിതാബിലൊക്കെ കാണും കുല്ലു മാ ഖതറ ബിബാലിക വല്ലാഹു ഖിലാഫു ദാലിക്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ സങ്കല്പത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ഭാവനയിൽ രൂപപ്പെടുന്നത് ആ രൂപപ്പെടുന്നതിനൊക്കെ എതിരാണ് അള്ളാഹു. അതുകൊണ്ട് വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹു തആല നമ്മളുടെ എല്ലാ കാര്യത്തിൽ നിന്നും മുക്തനാണ് അതുല്യനാണ് എന്നർത്ഥം. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഉലുവ് ചെയ്യുന്ന വാലിമീങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു എന്താണ് ഒരുപാട് മേലെയാണ്. ഇതാണ് സൂറത്തുല് ഇഖ്ലാസിൻ്റെ രത്ന ചുരുക്കം. ഇത് വളരെ ചെറിയ സൂറത്താണ്, 4 ആയത്തുകളാണ്, പക്ഷേ അതിൻ്റെ ശ്രേഷ്ഠത വളരെ കൂടുതലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉഖബത്തു ബിനു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തൗറാത്തിലും ഇഞ്ചീലിലൊക്കെ വന്ന വളരെ പവിത്രമായ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന്. ആ പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമാണ് എന്ന് പറഞ്ഞപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സൂറത്ത് അത് പറഞ്ഞിട്ട് ഉഖബത്തു ബിനു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ പറയുകയാണ്, സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായും ഓതണമെന്ന്. അപ്പോൾ ഉഖബത്തു ബിനു ആമിർ പറയുകയാണ് ഇൻഷാ അല്ലാഹ് ഞാനത് ചെയ്യുമെന്ന്. നമ്മളും ജീവിതത്തിൽ ഈ ഒരു 3 ചെറിയ സൂറത്താണ്, സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത് 4 ആയത്താണ്, ശേഷം പറയുന്ന സൂറത്തുൽ ഫലഖ് എന്ന് പറയുന്നത് 5 ആയത്താണ്. അതുകൊണ്ട് ഈ ചെറിയ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ 2 സൂറത്തുകൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും ഓതാൻ, ഉറങ്ങുന്നതിന് മുമ്പ് ഓതാൻ നമ്മളൊക്കെ ശീലിക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.